ബഡീസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിന്നൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വയനാടാണ് ഉള്ളത്. ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പോവാണ്. റിസോർട്ടിന്റെ പേര് ഗ്രീൻ ഗേറ്റ്സ് റിസോർട്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഓൺ ദ വേ ആണ്. ഇപ്പൊ നമ്മള് ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏട്ടനുണ്ട്, ഞാനുണ്ട്, അമ്മുണ്ട്, നമ്മള് മൂന്ന് പേരാണ് പോകുന്നത്. ഓഫീസാണ് ഇപ്പോൾ ഇത്. ഇവിടെ എന്ന് വെച്ചാൽ കോട്ടേജ് ഉണ്ട്, ഹോട്ടൽ റൂംസ് പോലെയുണ്ട്. കോട്ടേജിന് പറഞ്ഞിട്ട് ഒരു 3000 ആ ഒരു റേഞ്ചിലാണ് ഉള്ളത്. അതുപോലെ റൂംസിനാണെങ്കിൽ 2000 റേഞ്ചിൽ. രണ്ടും നല്ല ഫെസിലിറ്റീസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ, അതായത് സിറ്റിയിൽ തന്നെ ഉള്ള റിസോർട്ടാണെങ്കിൽ പോലും നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ഗ്രീനറി ആണ്. അപ്പോൾ സിറ്റിയിലുള്ളത് പോലെ നമുക്ക് തോന്നുന്നില്ല, ഒരുപാട് ഉൾവശം വന്നതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ അടിപൊളി ഗ്രീനറി ആണ് അവിടെ. എനിക്ക് സ്പെഷ്യലായിട്ട് അതാണ് തോന്നിയത്, ഫുള്ളായിട്ട് ഗ്രീനറി ആണ്, കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു കോട്ടേജാണ്. കോട്ടേജിലേക്ക് കുറച്ചുകൂടെ ദൂരം അങ്ങോട്ട് നടക്കണം. കംപ്ലീറ്റ് ഗ്രീനറി ആണ് ഞാൻ പറഞ്ഞതുപോലെ, നല്ല ഭംഗി കേട്ടോ. ഇതിലേ നടക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കോട്ടേജിലേക്ക് പോവാണ് കേട്ടോ, അതിലേക്കുള്ള വഴിയാണിത്. അപ്പോൾ ഏട്ടൻ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തിട്ട് പിറകെ നടക്കും. നമ്മളിതാ എത്തിയിട്ടുണ്ട്. നമുക്ക് മേളിലത്തെ കോട്ടേജാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അമ്മുനോ, റിമൂവ് ഷൂസ്. ഒറ്റ ലോക്കിൽ നല്ല വൃത്തിയുണ്ട്, എല്ലാം അടിപൊളിയാണ്. അപ്പം ഞാൻ ബാൽക്കണിയിൽ കൂടെ ഒന്ന് പോകാൻ നോക്കാം. ഷൂസ് എടുത്ത് അവിടെ വെക്ക്. ഷൂസ് കോർണറിൽ വെച്ചേ, കോർണറിൽ വെച്ചേ. അമ്മ അങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് ആണ്, എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യണ്ടെന്ന് അവക്ക് തന്നെ ഒരു പിടുത്തില്ല. ഇത്
ഇതാണ് ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ. ഞാൻ അധികം ഷൂട്ട് ചെയ്യാൻ നിന്നില്ല, കാരണം അടുത്ത കോട്ടേജിലൊക്കെ ആളുകൾ ഉള്ളത് കൊണ്ട് അവർക്ക് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്കൊന്ന് ഷൂട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അധികമൊന്നും അങ്ങോട്ട് ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഈ ചെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം എന്ന് വെച്ചാൽ ഇത് തനിയെ നമുക്ക് ഇരുന്ന് ആടാൻ കഴിയും. ആ ഒരു ടൈപ്പ് ചെയറാണ് കേട്ടോ. അപ്പം ഞാൻ കംപ്ലീറ്റ് എങ്ങനെയാണ് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊക്കെ നോക്കായിരുന്നു. മൊത്തത്തിൽ നല്ല ക്ലീനാണ്, ബാത്റൂമൊക്കെ കുഴപ്പമില്ല, ക്ലീനാണ്. പിന്നെ ഞങ്ങളൊരു ചായ പറഞ്ഞു, ഒരു ബ്ലാക്ക് ടീയും ഒരു സാൻഡ്വിച്ചും പറഞ്ഞു അമ്മൂന് കഴിക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ വലിയൊരു സാൻഡ്വിച്ചാണ് കേട്ടോ വന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മൂന്നുപേരും കഴിച്ചു, കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കറങ്ങാൻ പോകുമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള പുറത്തുള്ള സ്ഥലങ്ങളും എന്തൊക്കെയാണെന്ന് കാണാനും ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഏട്ടനപ്പോഴത്തേക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണാനും കോൾസൊക്കെ ചെയ്യാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മും കൂടെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് ഷൂട്ട് ചെയ്യാനും കാണാനൊക്കെ പുറത്തിറങ്ങി കേട്ടോ. ഇതാണ് ഇവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ നമുക്ക് ടൈം തന്നിരിക്കുന്നത് 5 മണിക്ക് ശേഷമാണ്, 5 മണി മുതൽ നമുക്ക് പൂളിൽ ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പുറത്തേക്ക് പോയിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതൊന്നൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് വെച്ചു.
വിളിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ പാട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാട്ടിലാണ് നമ്മൾ അടിപൊളി സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കാണണം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.